വായ്പാ പരിധി വെട്ടിക്കുറിച്ച് കേന്ദ്ര നടപടിയെ രൂക്ഷമായി വിമർശിച്ച് മുൻ ധനമന്ത്രി തോമസ് ഐസക് രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങൾക്കകം സംസ്ഥാനങ്ങൾക്ക് പാടില്ലെന്ന കേന്ദ്ര നയം ഇരട്ടത്താപ്പാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തിന് വായ്പാ കിണിയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ ഐസക് വിഷയത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെ മൗനത്തെ ചോദ്യം ചെയ്തു. വി മുരളീധരൻ മൗനം പുലർത്തുന്നത് അനുവദിക്കാം, എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് വിഷയത്തിൽ പ്രതികരിക്കാത്തതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തിനൊരു വായ്പാ കിണി ഒരുക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വായ്പാ ബാധ്യതകൾ? ഇത് സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന നിലപാടുകൾ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി അടിപൊളി മാറ്റിയിരിക്കുകയാണ്. മാത്രവുമല്ല, തങ്ങളുടെ പുതിയ നിലപാട് മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ലക്ഷ്യം വളരെ വ്യക്തമാണ്. പശ്ചാത്തല സൗകര്യ പിന്നോക്ക വ്യവസ്ഥയ്ക്ക് പരിഹാരമായി കേരളം കണ്ടെത്തിയ നൂതന വിഭവ സമാഹരണ രീതി അട്ടിമറിക്കുകയാണ്. അതുവഴി സംസ്ഥാനത്തെ വലിയൊരു ധനപ്രതിസന്ധിയിൽ കുടുക്കുകയാണ് ലക്ഷ്യം. കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ പ്രസ്താവനകളൊന്നു മാത്രം മതി ഇതിന് തെളിവായി. സംസ്ഥാന സർക്കാരും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും എടുക്കുന്ന വായ്പകൾ 5 തരത്തിലുള്ളവയാണ്. 1 പൊതുകട വായ്പ, 2 പബ്ലിക് അക്കൗണ്ട് വായ്പ, 3 ഓഫ് ബജറ്റ് ബോറോയിങ്, 4 എക്സ്ട്രാ ബാറ്ററി വായ്പ, 5 സർക്കാർ ഗ്യാരണ്ടിയോ ധനസഹായമോ ഇല്ലാതെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരിട്ടെടുക്കുന്ന വായ്പകൾ. ഇതുവരെയുള്ള അംഗീകൃത കണക്കെഴുത്ത് രീതി പ്രകാരം സർക്കാരിൻ്റെ കടബാധ്യതകൾ 1-2 ഇനങ്ങളിൽപ്പെട്ട വായ്പകളാണ്. ഈ 2 ഇനങ്ങളെയും ബജറ്റ് കണക്കുകളിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇവ രണ്ടും ചേരുന്നതാണ് സർക്കാരിൻ്റെ 1 വർഷത്തെ മൂലധന വരുമാനം. ഇപ്പോൾ കേന്ദ്രം പറയുന്നത് 3-4 ഇനങ്ങളിലായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകളും കടപരിധി നിശ്ചയിക്കുന്നതിൽ ഉൾപ്പെടുത്തുമെന്നാണ്. ഇതാണ് ഇപ്പോഴുള്ള വിവാദത്തിൻ്റെ കാതൽ. കേന്ദ്ര സർക്കാരാണ് ഇപ്രകാരം ഓഫ് ബജറ്റ് വായ്പകളും എക്സ്ട്രാ ബജറ്റ് വായ്പകളും കൂടുതലായി എടുക്കുന്നത്. അവയൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ കടബാധ്യതകൾ ഉൾപ്പെടുന്നില്ല. എന്നാൽ ഇപ്പോൾ സംസ്ഥാന ധനകാര്യ സ്വാതന്ത്ര്യത്തിന് പൂട്ടിടാൻ ഇവ രണ്ടും സംസ്ഥാന സർക്കാരുകളുടെ കടബാധ്യതയെ കണക്കാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലെടുക്കുന്ന വായ്പകൾ തുടർന്നുള്ള വർഷത്തിൽ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ നിന്ന് കിഴിവ് ചെയ്യുമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഭാവി വായ്പയല്ല, ഇതുവരെ എടുത്ത വായ്പകൾ മുഴുവൻ തുടർന്നുള്ള വർഷങ്ങളിലാണ് വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കാൻ പോകുന്നത്. ഞങ്ങൾക്കാകാം, സംസ്ഥാനങ്ങൾക്ക് പാടില്ലെന്നതാണ് ആ ഇരട്ടത്താപ്പ്. ഈ സംസ്ഥാന വിരുദ്ധ നിലപാടിനെ മന്ത്രി വി മുരളീധരൻ ന്യായീകരിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ വി ഡി സതീശനും ഇതിന് കൂട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് തോമസ് ഐസക് ചോദിക്കുന്നത്.